സ്നേഹമുള്ളവരെ നമസ്കാരം. കേരളത്തിലെ സമീപകാലത്ത് ശക്തിപ്പെട്ടു വരുന്ന അപ്രതീക്ഷിതമായ ഒരു പ്രതിഭാസമാണ് ക്രിസ്ത്യൻ വർഗീയതയുടെ പുതിയ തരത്തിലുള്ള പ്രചാരണം. ക്രിസ്തീയ സഭകൾ ഇന്ത്യയുടെ നവോത്ഥാനത്തിൽ, ഇന്ത്യയുടെ പുരോഗതിയിൽ, ഇന്ത്യയിലെ സാമൂഹ്യ പരിഷ്കാരത്തിലൊക്കെ വലിയ പങ്കുവഹിച്ച മാതൃകാ ന്യൂനപക്ഷമാണ് ഇന്ത്യയിലെ ക്രിസ്ത്യാനികൾ എന്ന് നമുക്കറിയാം. ആരോഗ്യരംഗത്ത്, വിദ്യാഭ്യാസ രംഗത്ത് അവരോളം പങ്കുവഹിച്ച മറ്റൊരു സമുദായവും ഇന്ത്യയിലില്ല എന്നതും വസ്തുതയാണ്. എന്നാൽ ഇത്തരം മാതൃകാപരമായ അനുഭവങ്ങളുള്ള സഭകൾ, ക്രിസ്തീയ സഭകൾ, അറിഞ്ഞോ അറിയാതെയോ സഭകളൊക്കെ തള്ളിപ്പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും സഭകളുടെ അറിവോടുകൂടിയാണ് ഈ പ്രതിഭാസം അവതരിക്കുന്നത് എന്നാണ് പൊതുവെ സാമൂഹ്യ നിരീക്ഷകർ പറയുന്നത്. അത് ശരിയാണെങ്കിൽ എന്തുകൊണ്ട് കേരളത്തിൻ്റെ മണ്ണിൽ ഒരു ക്രിസ്ത്യൻ വർഗീയത ശക്തിപ്പെടുന്നു എന്ന ചോദ്യം? അതിനൊരുപാട് തലങ്ങളുണ്ട്. ഒരുപാട് ചോദ്യങ്ങൾ അതിനകത്ത് ഉൾക്കൊള്ളുന്നുണ്ട്. ഒരുപാട് തരത്തിലുള്ള, ഒരുപാട് കാലത്തെ ചരിത്രപരമായ അടരുകളുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു. ഒരു പ്രധാനപ്പെട്ട കാര്യം, ക്രിസ്ത്യൻ വർഗീയത ഇപ്പോൾ അവതരിച്ചിരിക്കുന്നത് മുസ്ലിം വിരുദ്ധമായ വികാരങ്ങളും വിദ്വേഷങ്ങളും പ്രകടിപ്പിച്ചുകൊണ്ടാണ്. രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഊന്നിയാണ് അവരുടെ സോഷ്യൽ മീഡിയയിലും അവരുടേതായ പ്രചാര സംവിധാനങ്ങളിലുമൊക്കെ അവരത് ഉപയോഗിക്കുന്നത്. ഒന്ന്, മുസ്ലിങ്ങൾ രണ്ടും സത്യത്തിൽ ഒരർത്ഥത്തിൽ മുസ്ലിം സമുദായം കാണിക്കുന്ന അബദ്ധങ്ങളുടെ ഒരു തുടർച്ചയാണ്. അതിലൊന്ന്, നമ്മുടെ നാട്ടിലാകെയുള്ള ഹോട്ടലുകളിൽ ഹലാൽ ഭക്ഷണത്തിൻ്റെ ബോർഡുകൾ പ്രത്യക്ഷപ്പെടുന്നു. അത് എത്രയോ കാലമായിട്ട് നിലനിൽക്കുന്നുണ്ട്. അനാവശ്യമാണത്. സത്യത്തിൽ ഹലാൽ എന്ന് പറയുന്നത് അറുത്ത്, ദൈവനാമത്തിൽ അറുത്ത് മാത്രം തയ്യാറാക്കുന്ന മാംസഭക്ഷണത്തിനാണ് ഹലാൽ ഭക്ഷണം എന്ന് പറയുന്നത്. സത്യത്തിൽ അതിനകത്തൊരു അർത്ഥവുമില്ല. കാരണം നമ്മൾ ഇപ്പോൾ പണ്ടത്തെ പോലെ നമ്മുടെ കൂട്ടിൽ നിന്ന് കോഴിയെ, അല്ലെങ്കിൽ നമ്മുടെ പറമ്പിൽ നിന്ന് കോഴിയെ ഓടിച്ചിട്ട് പിടിച്ച് നാട്ടിലെ മുല്ലാക്കെ കൊണ്ട് അറുപ്പിക്കുന്ന ഒരു കാലത്താണ് ഹലാലൊക്കെ പ്രസക്തമായിരുന്നത്. ഇന്നിപ്പോൾ വ്യാവസായിക അടിസ്ഥാനത്തിൽ കോഴി വളർത്തുകയും വ്യാവസായിക അടിസ്ഥാനത്തിൽ തന്നെ നമ്മുടെ കോഴിക്കടകളിൽ അത് കൊന്ന് നമുക്ക് തരികയും ചെയ്യുകയാണ്. അത് എങ്ങനെ അറുക്കുന്നു, അത് ഏത് ദൈവത്തിൻ്റെ പേരിൽ ചൊല്ലിയിട്ടാണ് എന്നൊന്നും ആരും അന്വേഷിക്കുന്നില്ല. ഒരർത്ഥവുമില്ല, അപ്രസക്തമാണ്, അപ്രായോഗികവുമാണ്. അതുകൊണ്ട് ഈ കാലത്ത് പോലും ഹോട്ടലുകളിൽ ഹലാൽ ഭക്ഷണം ലഭ്യമാണ് എന്ന് പറയുന്നത് ഒരു പൊതുസമൂഹത്തിൽ, പ്രത്യേകിച്ചൊരു മതേതര രാജ്യത്ത്, അതുണ്ടാക്കുന്ന ഒരു വർഗീയമായ ഒരു ചുവയുണ്ട് ഒരു എന്നത് സത്യമാണ്. അപ്പോൾ വർഗീയതയെ, അല്ലെങ്കിൽ സാമുദായികമായ ഒരു വികാരത്തെ, വിശ്വാസപരമായൊരു സംഗതിയെ വ്യാപാരത്തിന് വിനിയോഗിക്കുന്ന ഒരു പ്രയോഗമാണ് ഹലാൽ ഭക്ഷണം. അത് ആവശ്യമില്ലാത്ത ഒന്നാണ്. അത് പക്ഷേ ഇത്രയും കാലം ആരും കാര്യമായി ഒരു ഇഷ്യൂ ആയി ഉയർത്തിക്കൊണ്ടുവന്നിരുന്നില്ല. ഇപ്പോൾ അത് ഉയർത്തിക്കൊണ്ടുവരുന്നത് ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയാണ്. അതുകൊണ്ട് ക്രിസ്ത്യൻ വർഗീയത മുസ്ലിം വിരുദ്ധമായ ഒരു പ്രചാരവേലയിലൂടെ രംഗത്ത് വരികയാണ്. രണ്ടാമത് അവർ ഉയർത്തുന്ന ഒരു പ്രശ്നം, ഓരോ അഞ്ചു നേരവും രാജ്യത്തെ എല്ലാ പള്ളികളിൽ നിന്നും ബാങ്കുവിളി മുഴങ്ങുന്നു. അതിനകത്ത് രണ്ട് കാര്യങ്ങൾ, ഒന്ന്, ശബ്ദമലിനീകരണം വലിയ തോതിലുണ്ട്. സത്യമാണ്, പണ്ടൊക്കെ ഒരു ദേശത്ത് ഒരു പള്ളി ഉണ്ടായിരുന്ന കാലത്ത് ആളുകൾക്ക് നിസ്കാരത്തിൻ്റെ സമയം ഓർപ്പിക്കാൻ വേണ്ടി ഉച്ചത്തിൽ ഉയർന്ന പള്ളിയുടെ ഉയർന്ന വിധാനത്തിൽ കയറി നിന്ന് ഒരു മുഅദ്ദിൻ വിളിച്ചു പറഞ്ഞിരുന്ന കാലത്ത് അത് ആവശ്യമുണ്ടായിരുന്നു. അന്ന് വാച്ചുകൾ ലഭ്യമല്ല, മറ്റ് വാർത്താ മൊബൈൽ ഫോണുകളില്ലാത്തൊരു കാലം. അതുകൊണ്ട് പ്രാർത്ഥനയുടെ സമയം അറിയിക്കാൻ അത് പ്രസക്തമായിരുന്നൊരു കാലമുണ്ട്. ഇന്ന് അത് പ്രസക്തമല്ല, എന്നിട്ടും വിളിച്ചു പറയുന്നു. അതുകൊണ്ട് അതുണ്ടാക്കുന്ന മാത്രമല്ല, ഓരോ കവലയിലും രണ്ടും മൂന്നും നാലും പള്ളികളുള്ള ഒരു നാടായി നമ്മുടെ നാട് മാറിയിട്ടുണ്ട്. പള്ളികളുടെ എണ്ണം പെരുകി വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഇങ്ങനെ ഒരു കാലത്ത് ഇത്രയേറെ ഒരു കവലയിലൊക്കെ നമ്മൾ എപ്പോഴെങ്കിലും പൊതുയോഗങ്ങളൊക്കെ നടക്കുമ്പോൾ പ്രസംഗം ഒരു ബാങ്കിന് വേണ്ടി നിർത്തിയാൽ നാലും അഞ്ചും ബാങ്ക് കഴിഞ്ഞിട്ടേ പിന്നെ തുടരാൻ പറ്റുള്ളൂ. അപ്പോൾ അത്തരം ഒരു കാലത്ത് ഇത്രയേറെ ശബ്ദമലിനീകരണം ഉണ്ടാക്കുന്ന, തീർത്തും അനാവശ്യമായ വിധത്തിൽ ഉച്ചത്തിലുള്ള ഈ മൈക്കിലൂടെയുള്ള ബാങ്ക് വിളി വേണമോ എന്നതാണ് അതാണ് അവർ ഉയർത്തുന്ന ഒരു പ്രശ്നം. രണ്ടാമത്തൊരു പ്രശ്നം വളരെ മൗലികമായൊരു ഇഷ്യൂ ആണ്. ബാങ്ക് വിളി യഥാർത്ഥത്തിൽ ഒരു മതേതര സമൂഹത്തിൽ വിളിച്ചു പറയുന്നത് എന്താണ്? ബാങ്ക് വിളിയുടെ അർത്ഥം അറിയുന്നവർക്ക് അള്ളാഹു അക്ബർ എന്ന് ഓരോ കവലയിലും നിന്ന് ഉച്ചത്തിൽ വിളിച്ചു പറയുമ്പോൾ വിവിധങ്ങളായ വിശ്വാസങ്ങളും സംസ്കാരങ്ങളും ദൈവങ്ങളും മതങ്ങളും ദേവാലയങ്ങളും ഉള്ള ഒരു രാജ്യത്ത് ഒരേ ഒരു ദൈവം മതി എന്ന് വിളിച്ചു പറയുക, അല്ലെങ്കിൽ ഒരേ ഒരു ദൈവമേ ഉള്ളൂ, അള്ളാഹു ആണ്, അലാ ഇലാഹ ഇല്ലല്ലാ എന്ന് വെച്ചാൽ അള്ളാഹു അല്ലാതെ മറ്റൊരു ദൈവമില്ല എന്ന് വിളിച്ചു പറയുന്നത് ഒരു മതേതര സമൂഹത്തെ, എൻ്റെ ഒരു പൊതുവികാരത്തെ വ്രണപ്പെടുത്തുന്ന വിധം
ഉണ്ടാക്കുന്ന ഒരു ഒരു അത് അതുണ്ടാക്കുന്ന ഒരു പ്രതിഭാസമില്ലേ എന്ന ചോദ്യമുണ്ട്. ആ ചോദ്യത്തിന് രണ്ട് തരത്തിലുള്ള ഉത്തരമുണ്ട്. ഒന്ന് ഒന്ന് ഇത് ഈ അവനവൻ വിശ്വസിക്കുന്ന ദൈവം ഏകനായ ദൈവമാണ്, മറ്റൊരു ദൈവത്തിനും ഭൂമിയിൽ പ്രസക്തിയില്ല എന്ന് വിശ്വസിക്കാൻ ഏതൊരു വിശ്വാസിക്കും അർഹതയുണ്ട്. പക്ഷേ അത് അവനും അവൻ്റെ ദൈവവും തമ്മിലുള്ള ഇടപാടാകണം, സ്വകാര്യമായ ഇടപാടാകണം, അവൻ്റെ ആത്മമന്ത്രണമായി അവനും അത് സൂക്ഷിക്കാം. അതേസമയത്ത് തന്നെ മറ്റ് ഏത് ദൈവത്തിൽ വിശ്വസിക്കുന്ന സകല മനുഷ്യരെയും അവരുടെ വിശ്വാസത്തെ ബഹുമാനിക്കാനും ആദരിക്കാനും തയ്യാറാകുകയും വേണം. എൻ്റെ ദൈവം പോലെ വിശുദ്ധനാണ്, എൻ്റെ ദൈവം പോലെ ഏകനാണ് എൻ്റെ സഹോദരൻ്റെ ദൈവവും എന്ന ബോധ്യം ഒരു മതേതര രാജ്യത്തുണ്ടാകണം. അടിസ്ഥാനപരമായി അത് ശരിയാണ്. മാത്രമല്ല 3,60,004 ദൈവങ്ങളുള്ളൊരു രാജ്യമാണ് ഇന്ത്യ. ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ ഔദ്യോഗികമായ കണക്കനുസരിച്ചാണ്, തിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ കണക്കനുസരിച്ച് 3,60,004 ദൈവങ്ങളുള്ളൊരു രാജ്യത്ത് ഒരു ദൈവം മാത്രമേ ഉള്ളൂ എന്ന് വിളിച്ചു പറയുന്നത് അതിൻ്റെ അർത്ഥമറിയുന്നവർക്കിടയിൽ ഉണ്ടാക്കാവുന്ന വല്ലാത്ത വിശ്വാസത്തിൻ്റെ വ്രണപ്പെടുത്തലില്ലേ എന്ന ചോദ്യമാണ് ഇവരെ ഉയർത്തുന്ന ചോദ്യം. ഈ ചോദ്യത്തിൻ്റെ വളരെ പ്രസക്തമായ ഒരു ഉത്തരം, ഇങ്ങനെ ഒരു കാലം വരുമെന്ന് പണ്ട് പറഞ്ഞ ഒരാൾ ഈ മലപ്പുറം ജില്ലയിൽ ജീവിച്ചിരുന്നു. അദ്ദേഹത്തെ പക്ഷേ നമ്മൾ ജീവിക്കാൻ അനുവദിച്ചില്ല. അദ്ദേഹത്തിൻ്റെ പേര് ഞങ്ങൾ എപ്പോഴും ഓർമ്മിക്കുന്ന പേരാണ്, അത് ചേകനൂർ മൗലവിയുടെ പേരാണ്. ബാങ്ക് അടിസ്ഥാനപരമായി ഇസ്ലാമിക വിരുദ്ധമാണ്, അടിസ്ഥാനപരമായ ഒരു 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 മതകീയ സമൂഹത്തിൻ്റെ ഒരു മതേതര സമൂഹത്തിൻ്റെ വിശ്വാസത്തെ വ്രണപ്പെടുത്തുന്നതാണ്. ഒരു മതേതര സമൂഹത്തിൽ വർഗീയ കലാപങ്ങൾക്കും വർഗീയമായ വിദ്വേഷങ്ങൾക്കും വിഭാഗീയതക്കും ഇടയാക്കുന്നതാണ്. അതുകൊണ്ട് ബാങ്ക് വിളി നിരോധിക്കണമെന്ന് പണ്ട് ആവശ്യപ്പെട്ട ചേകനൂരിൻ്റെ ഓർമ്മ വീണ്ടും പ്രസക്തമായി തീരുന്നുണ്ട്. ഇങ്ങനെ നാനാവിധത്തിലുള്ള ചോദ്യങ്ങൾ ഇത് ഉയർത്തുന്നുണ്ട്. അപ്പോൾ ക്രിസ്ത്യൻ പക്ഷത്ത് നിന്ന് ക്രിസ്ത്യൻ സഭകളുടെ പേരിൽ ക്രിസ്ത്യൻ സഭകളുടെ എല്ലാവരെയും കോർഡിനേറ്റ് ചെയ്തുകൊണ്ടുണ്ടായിത്തീരുന്ന പുതിയ ബോഡിയിൽ നിന്ന് ഇങ്ങനെ മുസ്ലിം വിരുദ്ധമായ പ്രചാരണങ്ങൾ ഉയർന്നു വരുമ്പോൾ രണ്ട് കാര്യം ആലോചിക്കേണ്ടതുണ്ട്. ഈ പ്രചാരണങ്ങൾക്ക് അടിസ്ഥാനമാകുന്ന കാരണങ്ങൾ ഉണ്ടാക്കി കൊടുക്കുന്നത്, അടിസ്ഥാനമായ ഇഷ്യൂസ് ഉണ്ടാക്കി കൊടുക്കുന്നതിൽ കേരളത്തിലെ ഇന്ത്യയിലെ മുസ്ലിം സമുദായത്തിന് ലോകത്തിലെങ്ങും പങ്കുണ്ട് എന്നതൊരു വസ്തുതയാണ്. അതേസമയം തന്നെ ഇതിനോടനുബന്ധിച്ച് ഓർക്കേണ്ട ഒരു കാര്യം, ഏത് കാലത്താണ് ഏത് സന്ദർഭത്തിലാണ് ഇന്ത്യയിലെ മുസ്ലിം ഇന്ത്യയിലെ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയുടെ പേരിൽ ഈ മുസ്ലിം വിദ്വേഷം മുസ്ലിങ്ങൾക്കെതിരായുള്ള പ്രചാരവേലകൾ രംഗത്ത് വരുന്നത്? അത് തീർച്ചയായും സംഘപരിവാറിനെ പോലുള്ള ശക്തികൾ ഇന്ത്യയിലെ ഹിന്ദു രാജ്യത്തിൻ്റെയും ഹിന്ദുത്വത്തിൻ്റെയും മുറവിളികൾ മുഴക്കുകയും അവരുടെ ഒന്നാം നമ്പർ ശത്രുക്കളായി ഇന്ത്യയിലെ മുസ്ലിം സമുദായത്തെ അടയാളപ്പെടുത്തുകയും അവർക്കെതിരായുള്ള വിദ്വേഷ പ്രചരണം വലിയൊരു അജണ്ടയായി RSS സംഘപരിവാറും ഏറ്റെടുക്കുകയും ചെയ്തൊരു കാലത്ത് അതിൻ്റെ ഒരു ഒരു ഏജൻസിയായി ഏതിൻ്റെ അതേ പ്രചാരവേലയുടെ ഒരു ഏജൻസിയായി ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി മാറുന്നതിൻ്റെ ഒരു ആശങ്കയും ഇന്ത്യയിലെ ഈ സവിശേഷമായ കാലഘട്ടത്തിൽ പ്രസക്തമാണ്. ഒരു പ്രധാനപ്പെട്ട അടുത്ത ചോദ്യം, എൻ്റെ ഇപ്പോൾ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിക്ക് ഇങ്ങനെ ഒരു വർഗീയമായ വികാരം ഇന്ത്യയിൽ ഒരിക്കലും അവർ കാണിച്ചിട്ടില്ലാത്ത വലിയ സ്നേഹത്തിൻ്റെയും സൗഹാർദ്ദത്തിൻ്റെയും വലിയ നവോത്ഥാനത്തിൻ്റെയും ഒക്കെ അടയാളങ്ങളുള്ള ചരിത്രമുള്ള ഉജ്ജ്വലമായ ചരിത്രമുള്ള ഇന്ത്യയിൽ വന്ന് സംസ്കൃതം പഠിച്ച് സംസ്കൃത കോളേജുകൾ ഉണ്ടാക്കിയ പാതിരിമാരുടെ പാരമ്പര്യം, ക്രിസ്തീയ പാരമ്പര്യം, ഇന്ത്യയിൽ കേരളത്തിൽ വന്ന് മലയാളം പഠിച്ച് മലയാളത്തിന് നിഗണ്ടു സമ്മാനിച്ച ഗുണ്ടർട്ട് സാഹിബിൻ്റെ പാരമ്പര്യം, അങ്ങനെയൊക്കെയുള്ള ഒരു പാരമ്പര്യമുള്ളൊരു സമുദായത്തിന് എന്തു പറ്റി എന്ന ചോദ്യത്തിന് സമീപകാലത്തെ വളരെ പ്രധാനപ്പെട്ട ചില നിരീക്ഷണങ്ങളും കൂടി പ്രസക്തമാണ്. ഒരു കാലത്ത് ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിക്കകത്ത് നടന്ന ഈ പാതിരിമാരുടെ അതിക്രമങ്ങൾ, സ്ത്രീ പീഡനങ്ങൾ, കന്യാസ്ത്രീകളോടുള്ള അതിക്രമങ്ങൾ, അതുമായി ബന്ധപ്പെട്ട് കൊലപാതകങ്ങൾ ഉൾപ്പെടെ നടന്നിട്ട് ഒരുപാട് കാലം മൂടി വെക്കാനും കോടതികളെയും ഭരണകൂടങ്ങളെയൊക്കെ വിലക്കെടുക്കാനും സാധിച്ചിരുന്നു. ഇപ്പോൾ എന്തുകൊണ്ടോ കഴിഞ്ഞ കുറേ കാലമായിട്ട് ഇപ്പോൾ അഭയ കേസ് വരെ പുറത്തു വന്നു. അതിനെ തുടർന്ന് വന്ന പാതിരിമാരുടെ ഫാദർ മൂളക്ക ഉൾപ്പെടെയുള്ള റോബിൻ ഉൾപ്പെടെയുള്ള ഒരുപാട് പേരുടെ കേസുകൾ പുറത്തു വന്നു ഒരു ഭാഗത്ത്. രണ്ട്, അപ്പോൾ അതിൻ്റെ പേരിലുള്ള അപമാനം വലിയ തോതിൽ സഭ വ്യാപകമായി അപമാനിക്കപ്പെടുന്നുണ്ട് എന്നൊരു ബോധം അവരുടെ ഉള്ളിൽ ആ ഒരു സൈക്ക് വർക്ക് ചെയ്യുന്നുണ്ട്. രണ്ടാമത്തൊരു കാര്യം, ഇത് വിളിച്ചു പറയാൻ കന്യാസ്ത്രീകളുടെ സമൂഹത്തിൽ നിന്ന് തന്നെ പലരും, സിസ്റ്റർ ജസ്മി ആയാലും സിസ്റ്റർ ലൂസി ആയാലും ഒരുപാട് കന്യാസ്ത്രീകൾ ഇത് വളരെ വ്യാപകമായ തോതിൽ ധീരമായി വിളിച്ചു പറഞ്ഞ് പൊരുതാൻ മുന്നോട്ട് വന്നു എന്നതും ക്രിസ്തീയ സഭകൾക്ക് പൊതുവെ ആശാസ്യമായ ഒന്നല്ല, മാത്രമല്ല അവർക്ക് സഹിക്കാൻ പറ്റിയതുമല്ല. അപ്പോൾ ഇത്തരത്തിൽ ക്രിസ്തീയ സമൂഹം വലിയ തോതിൽ അപമാനിക്കപ്പെടുന്നുണ്ട്. കൂട്ടത്തിൽ അവർക്ക് ചില തോന്നലുകളുമുണ്ട്. ഇപ്പോൾ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ പറയുകയാണ്, കേരളത്തിലെ രാഷ്ട്രീയ നേതൃത്വത്തെ ഇപ്പോൾ ഒരു പ്രത്യേക മുന്നണിയെ മാറി മാറി ഭരിക്കുന്ന മുന്നണികളിൽ UDF അധികാരത്തിൽ വരാൻ ഇടയുണ്ടെങ്കിൽ ആ മുന്നണിയെ ഇനി നയിക്കുന്നത് മുസ്ലിം ലീഗ് ആയിരിക്കും എന്ന് പറയുമ്പോൾ, മുസ്ലിം ലീഗ് പണ്ട് വളർന്നും പിളർന്നും ഒക്കെ കേരള കോൺഗ്രസ്സുകൾക്ക്
ക്രിസ്ത്യൻ സഭകളുടെ ഒരു പ്രതിനിധാനം കേരള രാഷ്ട്രീയത്തിൽ അവകാശപ്പെട്ടിരുന്ന കേരള കോൺഗ്രസ്സുകൾക്ക് കേരള രാഷ്ട്രീയത്തിൽ ഒരു പ്രാധാന്യം കുറഞ്ഞു പോകുമോ? ആ സ്ഥാനത്തേക്ക് മുസ്ലിം ലീഗ് വലിയ തോതിൽ കേരളത്തിലെ മുന്നണികളുടെ നേതൃസ്ഥാനത്ത് UDF ഉൾപ്പെടെയുള്ള കേരള കോൺഗ്രസ്സിന് വലിയ അപ്രമാദിത്തമുള്ള UDF മുന്നണിയെ നയിക്കാൻ കുഞ്ഞാലിക്കുട്ടിയെപ്പോലെ അല്ലെങ്കിൽ മുസ്ലിം ലീഗിൻ്റെ നേതൃത്വം വരുമോ എന്നുള്ള ആശങ്കയുണ്ട്. അതുകൊണ്ട് രാഷ്ട്രീയത്തിൽ മതപരമായിട്ട് സമുദായത്തിനകത്ത് പൊതുസമൂഹത്തിനകത്ത് മാധ്യമങ്ങളിൽ പൊതുപ്രവർത്തകർക്കിടയിൽ മനുഷ്യാവകാശ പ്രവർത്തകർക്കിടയിൽ സ്ത്രീ വിമോചന പ്രവർത്തകർക്കിടയിലൊക്കെ സഭ വലിയ തോതിൽ അപമാനിക്കപ്പെടുന്നു അല്ലെങ്കിൽ അപമാനിതരാകുന്നു എന്നൊരു ചോദ്യമുണ്ട്. അതോടൊപ്പം തന്നെ ഇവർക്കിടയിലുള്ള പ്രശ്നം, സഭകൾ തമ്മിലുള്ള തർക്കം, അതിൽ പല സഭകളോടും മാറി മാറി കക്ഷി ചേരുന്ന ഭരണകൂടങ്ങൾ ഭരണ നേതൃത്വം, അങ്ങനെ വരുമ്പോൾ യാക്കോബായ സഭയും ഓർത്തഡോക്സ് സഭയും തമ്മിലുള്ള തർക്കത്തിൽ ഒരു കൂട്ടർ എപ്പോഴും സങ്കടത്തിലാണ്. ആരുടെ കൂടെ ചേർന്നാലും മറ്റേ വിഭാഗം അസന്തുഷ്ടരാണ്. അതുകൊണ്ട് ഈ സഭകൾ തമ്മിലുള്ള തർക്കത്തിൽ ഒരു ഭാഗത്ത് കേരളം ഭരിക്കുന്ന ഇടതുപക്ഷ മുന്നണി ഒരു കൂട്ടരെ സഹായിക്കുന്നു എന്നാരോപിച്ചുകൊണ്ട് മറ്റേ കൂട്ടർ പോയി BJP നേതാക്കന്മാരെയും നരേന്ദ്രമോദിയെയും കാണാൻ ശ്രമിക്കുന്നു. അതുണ്ടാക്കുന്ന രാഷ്ട്രീയമായ പ്രശ്നമുണ്ട്. കൂട്ടത്തിൽ ഓർക്കേണ്ട ഒരു കാര്യമാണ്, സംഘപരിവാറിലേക്ക് വലിയ തോതിൽ ക്രിസ്ത്യാനികളായ വലിയ നേതാക്കൾ, വലിയ തോതിലുള്ള നേതാക്കളും വലിയ തോതിലുള്ള ക്രിസ്തീയ പ്രധാനപ്പെട്ട പ്രവർത്തകന്മാരും സാംസ്കാരിക പ്രവർത്തകരും ഉദ്യോഗസ്ഥ മേധാവികളും ഒക്കെ തന്നെ സംഘപരിവാറിലേക്ക് ഒഴുകിപ്പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതിനനുകൂലമായ ഒരു ഓളം RSS അതേ ടോണിൽ തന്നെ മുസ്ലിം വിരുദ്ധമായ ഒരു ഓളം ഉണ്ടാക്കിയെടുക്കുക എന്ന ഒന്നുണ്ട്. മാത്രമല്ല ഈ അഭയ കേസ് തൊട്ട് സൂര്യനെല്ലി കേസ് വരെ, സൂര്യനെല്ലി കേസിൽ PJ കുര്യൻ്റെ പേര് വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ സഭയാണ് വന്ന് നേരിട്ട് അവകാശപ്പെട്ടത്. കുര്യൻ സഭയുടെ സ്വത്താണ്, ആലോചിക്കണം, രാജ്യസഭയുടെ വൈസ് ചെയർമാനായിരുന്ന ഒരാളെക്കുറിച്ചാണ് ഈ പറയുന്നത്. അപ്പോൾ ഇങ്ങനെ വളരെ പ്രത്യക്ഷമായി സഭ രാഷ്ട്രീയത്തിൽ ചെലുത്തിയിരുന്ന സ്വാധീനം പതുക്കെ കുറഞ്ഞു വരുന്നു എന്നൊരു തോന്നൽ, പണ്ട് വളരെ ക്ലീനായ ഒരു ഇമേജ് ഇന്ത്യയിൽ സൂക്ഷിച്ചിരുന്ന ഒരു മാതൃകാ ന്യൂനപക്ഷം എന്ന നിലയിൽ ക്രിസ്തീയ സഭകൾ ഇപ്പോൾ വലിയ തോതിൽ അപമാനിതരായ ഒരു ഏറ്റവും അധാർമികമായ ഒരു സമുദായം എന്ന് തോന്നൽ. മാത്രമല്ല അവരുടെ പേരിൽ വലിയ സഭാമേധാവികൾക്കെതിരായിട്ട് ഭൂമി തട്ടിപ്പ് കേസുകൾ ഉൾപ്പെടെയുള്ള കേസുകൾ വരിക, അതും വലിയ വികാരിമാർക്കെതിരായിട്ടാണ് വരുന്നത്, ബിഷപ്പുമാർക്കെതിരായിട്ടാണ് വന്നത്. അത്തരത്തിൽ ഈ അധാർമിക വൃത്തിയും തട്ടിപ്പും അസാൻമാർഗിക വൃത്തിയും ഒക്കെ അസത്യത്തിൻ്റെ ഒരു പരിവേഷം പതുക്കെ ക്രിസ്തീയ സഭകൾക്ക് വരുന്നതിൻ്റെ ഒരു അപമാനം അതിൻ്റെ പിന്നിലുണ്ട്. രാഷ്ട്രീയ നേതൃത്വത്തിൽ നിന്ന് അവർ നിഷ്കാസിതരാകുമോ എന്ന പേടിയുണ്ട്. ഇത്തരത്തിലുള്ളൊരു സാഹചര്യത്തിലാണ് ഇന്ത്യയിലെ സംഘപരിവാർ ദീർഘകാലത്തേക്ക് നാട് ഭരിക്കുമെന്ന ഒരു തോന്നൽ ക്രിസ്തീയ സഭകൾക്കിടയിൽ ക്രിസ്ത്യാനികൾക്കിടയിൽ രൂപപ്പെട്ടിട്ടുണ്ട്. അതെല്ലാം കൂടി ഉണ്ടാക്കുന്ന ഒരു ഉൽപ്പന്നമാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന ക്രിസ്ത്യൻ വർഗീയതയുടെ ഒരു വേലിയേറ്റം എന്നാണ് ഞാൻ കരുതുന്നത്. അതിന് മൗനം കൊണ്ടെങ്കിലും വ്യാപകമായി ഒരു സഭയുടെയും സമുദായത്തിൻ്റെയും പിന്തുണ ഉണ്ടാവാനാണ് സാധ്യത എന്ന് അതിനോടുള്ള പ്രതികരണങ്ങളും അത് സോഷ്യൽ മീഡിയയിലൊക്കെ നേടുന്ന പ്രചാരവും കാണുമ്പോൾ എനിക്ക് തോന്നാറുണ്ട്. ഇതിനോട് ചേർത്ത് പറയേണ്ട ഒരു ആഗോള രാഷ്ട്രീയം കൂടി ഇതിനകത്തുണ്ട്, അത് ഇസ്ലാമോഫോബിയയാണ്. ഇപ്പോൾ ക്രിസ്ത്യൻ വർഗീയതയുടെ പേരിൽ നാട്ടിൽ അവതരിക്കുന്നതിൻ്റെ പേര് ആഗോളതലത്തിലുള്ള പേര് ഇസ്ലാമോഫോബിയയാണ്. ഇസ്ലാമോഫോബിയ ഉണ്ടാകുമെന്ന് നമുക്കറിയാം. അമേരിക്കയിലെ പെൻറ്റഗൺ തകർക്കാൻ ഉസാമ ബിൻ ലാദൻ എന്ന ഇസ്ലാമിക ഭീകരവാദിയും കൂട്ടരും ചെന്നപ്പോൾ അതിനെ തുടർന്നുണ്ടായ ലോകത്തിലാകെ ഭീകരവാദത്തിനെതിരെയുള്ള വലിയ പ്രചാരവേലയുടെ ഭാഗമായിട്ടാണ് അത് വന്നത്. തീർച്ചയായിട്ടും ലോകത്തിലെ എല്ലാ ഭീകരവാദികളും എല്ലാ മുസ്ലിങ്ങളും ഭീകരവാദികളല്ല, എന്നാൽ എല്ലാ ഭീകരവാദികളും മുസ്ലിങ്ങളാണ് എന്ന മട്ടിലുള്ള ഏകപക്ഷീയമായൊരു പ്രചാരവേല തുടങ്ങുന്നത് അങ്ങനെയാണ്. പക്ഷേ അതിൻ്റെ പിന്നിൽ അന്ന് നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, ഇസ്ലാമോഫോബിയ ലോകത്തിലെവിടെയും ഇസ്ലാം എന്നാൽ ഭീകരതയാണ്, അതുകൊണ്ട് ഇസ്ലാമിക സംസ്കാരം തന്നെ ഭീകരതയിൽ അധിഷ്ഠിതമാണ്, ഇസ്ലാമിക വിശ്വാസം പ്രത്യയശാസ്ത്രം ഭീകരതയിൽ അധിഷ്ഠിതമാണ്. അതുകൊണ്ട് ആ പ്രത്യയശാസ്ത്രത്തെ നേരിടാൻ ഇനി അങ്ങോട്ട് ക്രിസ്ത്യൻ സംസ്കാരത്തിന് മാത്രമേ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് ഇസ്ലാം വേഴ്സസ് ക്രിസ്ത്യാനിറ്റി, ഇസ്ലാമും ക്രിസ്ത്യാനിറ്റിയും തമ്മിലുള്ള ഒരു പോരാട്ടമാണ് ഇനി ഭൂമിയിൽ നടക്കാൻ പോകുന്നത് എന്ന പ്രചാരവേല വലിയ തോതിൽ നടന്നിരുന്നു എന്ന് മാത്രമല്ല അതിന് ആശയപരമായ അടിത്തറ ഉണ്ടാക്കാൻ വേണ്ടി അന്ന് ബുഷ് പറഞ്ഞത് ബിൻ ലാദനെതിരായി അല്ലെങ്കിൽ ഇസ്ലാമിക ഭീകരവാദികൾക്കെതിരായി ഞങ്ങൾ നടത്തുന്നത് കുരിശുയുദ്ധമാണ്. അത് ഓർക്കണം. സത്യത്തിൽ ഒരു രാജ്യത്തിൻ്റെ, ലോകത്തിലെ ഏറ്റവും വലിയ ശക്തമായ ഒരു രാജ്യത്തിൻ്റെ തലവൻ, ഒരു ഭരണകൂടത്തിൻ്റെ തലവൻ പറഞ്ഞുകൂടാത്തതാണ്. വളരെ പ്രത്യക്ഷമായി ഒരു മതമേധാവി പറയുന്ന പ്രസ്താവനയുടെ തുടക്കമാണ് ഇതിന് സമാനമായ പ്രസ്താവന നമ്മൾ കേട്ടത്. അദ്ദേഹം പറഞ്ഞത് കുരിശുയുദ്ധമാണ്.
ബുഷ് പറയുന്നത് ലോകത്തിനി നടക്കാൻ പോകുന്ന കുരിശുയുദ്ധമാണ്. കുരിശുയുദ്ധം നടന്ന് പ്രഖ്യാ വളരെ വളരെ വിഖ്യാതമായ കുപ്രസിദ്ധമായ ഒരു ഭാഗത്ത് ക്രിസ്തു മതവും മറുഭാഗത്ത് ഇസ്ലാം മതവും തമ്മിൽ എന്ന് പ്രത്യക്ഷത്തിൽ രണ്ട് മതങ്ങൾ തമ്മിൽ എന്ന് ചരിത്രത്തിൽ പേരുകേട്ട ഒരു യുദ്ധത്തിനാണ് നമ്മൾ കുരിശുയുദ്ധം എന്ന് വിളിക്കുന്നത്. കുരിശുയുദ്ധമാണ് നടക്കുന്നത് എന്ന് പറയുമ്പോൾ കുരിശുയുദ്ധകാലത്ത് നടന്ന വിഖ്യാതമായൊരു പ്രസംഗമുണ്ട്, ഇതേ ഇതിന് സമാനമായൊരു പ്രസംഗം. അത് അന്നത്തെ പോപ്പ് 11-ാം നൂറ്റാണ്ടിലാണ്, കൃത്യം പറഞ്ഞാൽ 1095 AD അന്ന് പോപ്പ് അർബൻ 2-ാമൻ എന്ന പോപ്പ് നടത്തിയൊരു പ്രസംഗത്തിൽ ഇതേ വാക്യമുണ്ട്. കുരിശുയുദ്ധത്തിൻ്റെ ഒരു സാഹചര്യം നമുക്കറിയാവുന്നതുപോലെ ആ കാലഘട്ടത്തിലൊരു ഈ ഭൂമിയിലെ അലയോ ക്രിസ്ത്യാനികളെ, അദ്ദേഹത്തിൻ്റെ വിഖ്യാതമായ പ്രസംഗമാണ്, അലയോ ക്രിസ്തു ജനങ്ങളെ, ക്രിസ്തീയ വിശ്വാസികളെ, ഭൂമിയിലെ വിശുദ്ധ രാജ്യങ്ങളൊക്കെ വൃത്തികെട്ട വർഗം കൈയടക്കി വെച്ചിരിക്കുന്നു, അവർക്കെതിരായുള്ള പോരാട്ടത്തിൽ നിങ്ങൾ അണിചേരുക എന്ന് പോപ്പ് പറഞ്ഞ അതേ പ്രസ്താവനയാണ് 21-ാം നൂറ്റാണ്ടിൽ. ഓർക്കണം, 11-ാം നൂറ്റാണ്ടിൽ പോപ്പ് പറഞ്ഞ പ്രസ്താവന 21-ാം നൂറ്റാണ്ടിൽ അമേരിക്കൻ പ്രസിഡന്റ് ഏറ്റു പറയുമ്പോൾ സംഭവിക്കുന്നത് ചരിത്രത്തിൻ്റെ ഒരു ആവർത്തനമാണ്. അതുകൊണ്ട് ഈ സംഭവിക്കാൻ പോകുന്നത് ഒരു ചരിത്രം വല്ലാതെ പുറകോട്ട് പോകുന്ന ഒരു ചിത്രം. ലോകത്തിലെ രണ്ട് പ്രബല സമുദായം, ലോകത്തിലെ ഏറ്റവും വലിയ സമുദായം ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയാണ്, ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ടാമത്തെ സമുദായം, ലോകത്തിൻ്റെ കണക്കെടുക്കുമ്പോൾ മുസ്ലിം സമുദായത്തെ ന്യൂനപക്ഷം എന്നൊന്നും പറയുന്നതിൽ അർത്ഥമില്ല, രണ്ടാമത്തെ മെജോറിറ്റിയാണ്, രണ്ടാമത്തെ ഭൂരിപക്ഷ സമുദായമാണ്. അപ്പോൾ ലോകത്തിലെ രണ്ട് ഭൂരിപക്ഷ സമുദായങ്ങൾ തമ്മിൽ ലോകമാകെ വലിയ തോതിൽ കലാപവും കാലുഷ്യവും ഉണ്ടാക്കി തീർക്കാനുള്ള ഒരു പോരാട്ടത്തിനാണ് പ്രബുദ്ധമായ കേരളത്തിൽ നിന്ന് ഇപ്പോൾ വലിയ തോതിലുള്ള അരങ്ങേറ്റം കുറിക്കുന്നത് എന്നതാണ് ആഗോളമായ ഒരു ആശങ്ക എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇതിൻ്റെ കൂടെ ഓർക്കേണ്ടതാണ്, ക്രിസ്ത്യൻ വർഗീയത ശക്തിപ്പെട്ടാൽ, പ്രത്യേകിച്ച് ക്രിസ്ത്യൻ വർഗീയതയും മുസ്ലിം സമുദായവും തമ്മിൽ, ക്രിസ്ത്യൻ വർഗീയതയും മുസ്ലിം വർഗീയതയും തമ്മിൽ ഏറ്റുമുട്ടുമ്പോൾ ചരിത്രത്തിലെ ചില കൗതുകം നിറഞ്ഞ കാഴ്ചകളുണ്ട്, ഞാനതുകൂടി ചേർത്ത് പറഞ്ഞ് അവസാനിപ്പിക്കും. അതെങ്ങനെയാണ്, ഇപ്പോൾ നമ്മൾ ഏറ്റവും വലിയ ലോകത്തിലെ ഏറ്റവും വലിയ ഭീകരവാദി അല്ലെങ്കിൽ ഏറ്റവും വലിയ ഫാസിസ്റ്റ് എന്നൊക്കെ വിളിക്കുന്നത് ഹിറ്റ്ലർ, മുസോളിനി തുടങ്ങിയവരെയാണ്. അപ്പോൾ നമ്മളെപ്പോഴും ഓർക്കാറില്ല ആരാണ് ഹിറ്റ്ലർ എന്ന് നമ്മുടെ കുട്ടികൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം പറയേണ്ടി വരുമ്പോഴാണ് നമ്മൾ ഒന്ന് ആലോചിച്ച് നോക്കുക. നമ്മൾ പറയാറില്ല ഫാസിസം ഫാസിസം എന്ന് പറഞ്ഞാൽ പോലെ. ഈ ഹിറ്റ്ലർ എന്ന് പറയുന്നത് കത്തോലിക്ക ക്രിസ്ത്യാനിക്ക് ഫാസിസ്റ്റ് ആവാൻ പറ്റും എന്നതിൻ്റെ തെളിവാണ് ഹിറ്റ്ലറുടെ നാസിസം എന്ന് പറയുന്നത്, അങ്ങനെയാണ് ഉണ്ടാകുന്നത് കത്തോലിക്ക ക്രിസ്ത്യാനി. അപ്പോൾ ആ രാജ്യത്തെ അന്നത്തെ ഏറ്റവും വലിയ ജർമ്മനിയിലെ ഏറ്റവും വലിയ ന്യൂനപക്ഷമായ ജൂതന്മാരെ കൂട്ടക്കൊല ചെയ്യാനുള്ള പ്രചാരവേലയും അജണ്ടയും കർമ്മപദ്ധതിയും തയ്യാറാക്കിയതിനാണ് നമ്മൾ ഹിറ്റ്ലറെ പ്രതിക്കൂട്ടിൽ നിർത്തുന്നത്. പക്ഷേ ഓർക്കാതെ പോകുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഹിറ്റ്ലർ സമം ക്രിസ്ത്യൻ വർഗീയത എന്ന് നമ്മൾ ഓർക്കാൻ കഴിയണം. ഹിറ്റ്ലർ എന്ന് പറയുന്നത് കത്തോലിക്ക ക്രിസ്ത്യാനിക്ക് ഫാസിസ്റ്റ് വർഗീയവാദിയാകാൻ പറ്റും, ഫാസിസ്റ്റ് ആവാൻ പറ്റും, കൂട്ടക്കൊലകൾക്ക് നേതൃത്വം നൽകാൻ പറ്റും എന്നതിൻ്റെ തെളിവാണ്. പക്ഷേ അതിനോട് ചേർത്ത് ഓർക്കേണ്ട ഒരു സന്ദർഭം കൂടിയാണിത്. ഓർക്കേണ്ട ഒരു കാര്യം, ക്രിസ്ത്യൻ വർഗീയത അന്ന് ജൂതന്മാരെ കൂട്ടക്കൊലക്ക് കൊടുക്കുമ്പോൾ, കൂട്ടക്കൊലക്ക് ഇരയാക്കുമ്പോൾ, ആ കൂട്ടക്കൊലക്ക് കൂട്ടുനിന്ന ഒരു കൊച്ചു ന്യൂനപക്ഷമായിരുന്നു ജർമ്മനിയിലെ മുസ്ലിം സമുദായം എന്നുകൂടി നമുക്ക് ഓർക്കാൻ പറ്റണം. അത് ചരിത്രത്തിലെ വല്ലാത്തൊരു വൈരുദ്ധ്യമാണ്. അതുകൊണ്ട് ഈ ഫാസിസ്റ്റുകൾ തമ്മിൽ, ഈ വർഗീയതകൾ തമ്മിൽ, രണ്ട് വർഗീയതകൾ തമ്മിൽ ഒത്തുചേർന്നുകൊണ്ട്, ഈ അല്ലെങ്കിൽ ജർമ്മനിയിലെ ഏറ്റവും വലിയ വർഗീയതയായിരുന്ന ക്രിസ്ത്യൻ വർഗീയത അവിടുത്തെ ജൂത ന്യൂനപക്ഷത്തെ കൊന്നൊടുക്കുമ്പോൾ, അവിടുത്തെ രണ്ടാമത്തെ ന്യൂനപക്ഷമായിരുന്ന ഒരു കൊച്ചു ന്യൂനപക്ഷമായിരുന്ന മുസ്ലിം സമുദായം ഏറ്റവും വലിയ അക്കാലത്തെ ഫാസിസ്റ്റുകളോട് കൂട്ടുചേർന്ന ഒരു പാരമ്പര്യം, ഒരു ചരിത്രം നമ്മുടെ മുമ്പിലുണ്ട്. സംഘപരിവാർ നാട് ഭരിക്കുമ്പോൾ അവർ ഇന്ത്യയിലെ ഏറ്റവും വലിയ ന്യൂനപക്ഷമായ മുസ്ലിങ്ങൾക്കെതിരായുള്ള പ്രചാരവേലകൾ, അതുമായി ബന്ധപ്പെട്ട വർഗീയമായ വിഭാഗീയതകളും ഒക്കെ അക്രമങ്ങളും ഒക്കെ നടക്കുമ്പോൾ, മുസ്ലിം കമ്മ്യൂണിറ്റി കഴിഞ്ഞാൽ അടുത്ത ന്യൂനപക്ഷമായ ക്രിസ്ത്യാനികൾ കക്ഷി ചേരുന്നത് ഈ പീഡിപ്പിക്കപ്പെടുന്ന, ആക്രമിക്കപ്പെടുന്ന, സംഘപരിവാറിൻ്റെ അജണ്ടയിൽ തന്നെ പെട്ട ഇരകളായ ക്രിസ്ത്യാനികൾ, ക്രിസ്തീയ ന്യൂനപക്ഷം അറിഞ്ഞും അറിയാതെയും കക്ഷി ചേരുന്നത് യഥാർത്ഥത്തിൽ ഇരകളോടല്ല, അവർ കക്ഷി ചേരുന്നത് അക്രമികളായ അല്ലെങ്കിൽ രാജ്യത്തെ, ഇന്ത്യയിലെ നമ്മൾ ഫാസിസ്റ്റുകൾ എന്ന് വിളിക്കുന്ന ഹിന്ദുത്വവാദികളോടാണ്. അതും ചരിത്രത്തിലെ ഏതോ ഒരു സമാനമായൊരു കൗതുകമാണ് എന്ന് കൂട്ടിച്ചേർക്കാനാണ് ഞാനിത് പറഞ്ഞത്. അതുകൊണ്ട് ആഗോളതലത്തിലും ദേശീയ തലത്തിലുമൊക്കെയുള്ള സുപ്രധാനമായ, ചരിത്രത്തിൽ വലിയ പ്രാധാന്യമുള്ള ഒരു പ്രതിഭാസമാണ് ഇന്ത്യയിൽ ഇന്ന് പൊട്ടിപ്പുറപ്പെട്ടുകൊണ്ടിരിക്കുന്ന, വലിയ തോതിൽ പ്രചാരം നേടിയിരിക്കുന്ന ക്രിസ്ത്യൻ വർഗീയത. ക്രിസ്ത്യൻ വർഗീയത ഉണ്ടാകുന്നു എന്ന് മാത്രമല്ല, ക്രിസ്ത്യൻ വർഗീയത സഹോദര സമുദായമായ മുസ്ലിങ്ങൾക്കെതിരായി നടത്തുന്ന വലിയ പ്രചാരവേലയിൽ തീർച്ചയായും ചരിത്രപരമായ വലിയ ആശങ്കകളുണ്ട്. ലോകത്തിൻ്റെ ഭാവിയുമായി ബന്ധപ്പെട്ട, ഇന്ത്യയിൽ മാത്രം ഒതുങ്ങുന്നതല്ല, ഒരുപക്ഷെ ഇന്ത്യയേക്കാൾ കൂടുതൽ ഈ പ്രചാരവേല വലിയ അപകടം ഉണ്ടാക്കുക ഇന്ത്യക്ക് പുറത്താണ് എന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ട് ലോക സമാധാനത്തിന് വലിയ വിപത്തുണ്ടാക്കുന്ന ഒരു പുതിയ പ്രതിഭാസമായി കേരളത്തിലും
ഇന്ത്യയിലും ശക്തിപ്പെട്ടു വരുന്ന മുസ്ലിം വിരുദ്ധമായ ക്രിസ്ത്യൻ വർഗീയത കരുതിയിരിക്കേണ്ട, ജാഗ്രതയോടെ കാണേണ്ട ഒന്നാണ്. ഞാൻ വിചാരിക്കുന്നത് എല്ലാവർക്കും ഇതിനകത്ത് പങ്കുണ്ട്. ഏറ്റവും വലിയ പങ്കുള്ളത് ക്രിസ്ത്യൻ സഭകൾക്കാണ്. ക്രിസ്ത്യൻ സഭകൾ ആദ്യം ചെയ്യേണ്ടത് സഭകൾക്കകത്ത് സഭയ്ക്ക് അപമാനം ഉണ്ടാക്കുന്ന പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നവർക്കെതിരായി അത്തരം പ്രവണതകൾ ആവർത്തിക്കാതിരിക്കാൻ വേണ്ടി ക്രിസ്തീയ സഭകൾക്ക് അകത്ത് സ്ത്രീ സ്വാതന്ത്ര്യം, മനുഷ്യാവകാശം, പൗരാവകാശം, ലിംഗനീതി തുടങ്ങിയ ധാർമ്മികതയിൽ ഊന്നിക്കൊണ്ട് വലിയ തോതിലുള്ള പരിവർത്തനങ്ങൾ, ശുദ്ധീകരണങ്ങൾ ക്രിസ്തീയ സഭ നടത്തേണ്ടതുണ്ട്. ഒരു ഭാഗത്ത് രണ്ട് കൊച്ചു വൈകാരികമായ ഇര ഈ കിണികളിൽ പോയി കൊത്തിക്കൊടുത്തിട്ട് വർഗീയത മറുപക്ഷത്ത് നിന്ന് ശക്തിപ്പെടുത്തുന്ന പ്രവണതകളിൽ നിന്ന് മുസ്ലിം സമുദായവും തിരുത്തേണ്ടതുണ്ട്. വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണത്. എന്തിനാണ് ഈ ഹലാൽ ബോർഡുകളെന്ന് ഈ കച്ചവടം നടത്തുന്ന എല്ലാ മുസ്ലിം കച്ചവടക്കാരെയും ബോധവൽക്കരിക്കാന്നുള്ളൂ. അത് പള്ളിയിലെ ഇമാമുമാർ നേരിട്ടും പൊതുപ്രസംഗങ്ങളിലൊക്കെ ചെയ്യേണ്ടതാണ്. ഹലാൽ ഭക്ഷണം ലഭ്യമാണ് എന്ന് ഒരു കാര്യവുമില്ലാത്തതാണ്. ഇനി അങ്ങനെ ബോർഡ് വെച്ചു എന്നതുകൊണ്ട് കിട്ടുന്നത് ഹലാൽ ഭക്ഷണമാണ് എന്ന് ഉറപ്പുവരുത്താൻ യാതൊരു സാധ്യതയും ഇല്ലാത്തതാണ്. അതുകൊണ്ട് മുസ്ലിം പണ്ഡിതന്മാർക്കും ഇതിനകത്ത് തിരുത്തലുകൾക്ക് ആവശ്യമുണ്ട്. ബാങ്കിനെ കുറിച്ചൊക്കെയുള്ള പുതിയ കാലത്ത് പുതിയ തിരുത്തലുകൾ ആവശ്യമുണ്ട്. തീർച്ചയായിട്ടും അത് മതപണ്ഡിതന്മാർ, പ്രത്യേകിച്ച് എല്ലാ വിഭാഗത്തിലും പെട്ട മുസ്ലിം പണ്ഡിതന്മാരും ആലോചിക്കേണ്ടതാണ്. ആർക്കു വേണ്ടിയാണ്, എന്താണ് ഇന്നത്തെ കാലത്ത് ഇത്ര ഒച്ചത്തിൽ വലിയ ആംപ്ലിഫയർ വെച്ചുകൊണ്ട് ഒരു കവലയിൽ നിന്ന് അഞ്ചും ആറും പള്ളികളിൽ നിന്ന് ഓരോ നേരം ബാങ്ക് വിളിച്ച് ഈ ശബ്ദമലിനീകരണവും ജനങ്ങളുടെ സ്വൈര്യത്തെയും കെടുത്തേണ്ടത് എന്തിനാണ് എന്ന് അന്വേഷിക്കേണ്ടതാണ്. ഞാൻ പറഞ്ഞു വരുന്നത് എല്ലാ മതസമുദായങ്ങൾക്കും അതിൻ്റെ നേതൃത്വത്തിനും ഈ പുതിയ പ്രതിഭാസത്തിൽ മൗനം പാലിക്കുന്നതിന് പകരം, അല്ലെങ്കിൽ പരസ്പരം ഉള്ളിൻ്റെ ഉള്ളിൽ വിദ്വേഷം നിറച്ചു വെച്ച് ഒളിപ്പിച്ചു വെച്ചിട്ട് വർഗീയത മൗനമായി വളർത്തുന്നതിന് പകരം, എല്ലാ മതസമുദായങ്ങൾക്കും ഇതിനകത്ത് വലിയ തിരുത്തലിൻ്റെ ഒരു കാലമാണ് വന്നു ചേർന്നിരിക്കുന്നത്. ഇത് അവസാനിപ്പിക്കാനുള്ള പ്രവർത്തനങ്ങളിൽ എല്ലാവരും, പൊതുപ്രവർത്തകർ, സാംസ്കാരിക പ്രവർത്തകർ, രാഷ്ട്രീയ പ്രവർത്തകർ, ബുദ്ധിജീവികൾ, എല്ലാവരും അവരുടേതായ പങ്കുവഹിക്കേണ്ടതുണ്ട്. ഏതെങ്കിലും ഒരു സാമൂഹ്യദ്രോഹിയുടെ മനസ്സിൽ വിരിഞ്ഞ ഒരു കൊച്ചു ആശയമായ ആകാനിടയില്ല. അല്ലെങ്കിൽ ഒരു ചെറിയ കുതന്ത്രമോ ഒരു തട്ടിപ്പോ ഒരു സമൂഹദ്രോഹ പ്രവൃത്തിയോ ആവാനിടയില്ല. ഇത് ആഗോളതലത്തിൽ, ദേശീയ തലത്തിൽ, കേരളത്തിൻ്റെ സവിശേഷമായ സാഹചര്യത്തിലൊക്കെ വലിയ പ്രസക്തിയുള്ള, വലിയ പ്രാധാന്യമുള്ള, വലിയ ജാഗ്രത ആവശ്യപ്പെടുന്ന, വലിയ മുൻകരുതലുകൾ ആവശ്യപ്പെടുന്ന, വലിയ സാംസ്കാരികമായ ഉത്ബോധനവും ആവശ്യമുള്ള ഒരു പ്രവണതയാണിത്. അതിനെതിരായി കരുതലോടെ ഇരിക്കാൻ കേരളീയ സമൂഹം ഉണരണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. നമസ്കാരം.